इडुक्की मांगुलम ग्राम पंचायत प्रवेश कवाड़ कैनगिरी വെട്ടിയൊതുക്കിയ തേയിലത്തോട്ടങ്ങൾ തീർക്കുന്ന മനോഹാരിതയും ദൂരെ അതിർത്തി കോട്ട പോലെ തോന്നിക്കുന്ന മലനിരകളും അവയുടെ തുഞ്ചത്തെന്നോണം തങ്ങി നിൽക്കുന്ന കാർമേഘവും ഒക്കെയാണ് ഒറ്റനോട്ടത്തിൽ കൈനഗരിയുടെ കാഴ്ച. കൈനഗരി ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കല്ലാർ മാങ്കുളം റോഡിലൂടെ മാങ്കുളത്തേക്കുള്ള യാത്രയിൽ ഏലക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര പിന്നിട്ടാദ്യമെത്തുന്നത് കൈനഗരിയിലേക്കാണ്. ഒട്ടുമിക്ക വിനോദസഞ്ചാരികളും പാതയോരങ്ങളിലും തേയിലക്കാടുകൾക്കിടയിലുമെല്ലാം ഇറങ്ങി ചിത്രങ്ങൾ പകർത്തിയും കാഴ്ചകൾ കണ്ടുമൊക്കെയാണ് യാത്ര തുടരാറ്. വെട്ടിയൊതുക്കിയ തേയിലത്തോട്ടങ്ങൾ തീർക്കുന്ന മനോഹാരിതയും ദൂരെ അതിർത്തി കോട്ട പോലെ തോന്നിക്കുന്ന മലനിരകളും അവയുടെ തുഞ്ചത്തെന്നോണം തങ്ങി നിൽക്കുന്ന കാർമേഘമൊക്കെയാണ് ഒറ്റനോട്ടത്തിൽ കൈനഗരിയുടെ കാഴ്ച. കൈനഗരി വെള്ളച്ചാട്ടം ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാതയോരത്ത് നിർത്തി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകാവുന്ന ദൂരമേയുള്ളൂ. അങ്ങോട്ടേക്കുള്ള ഉരുളൻകല്ലുകൾ നിറഞ്ഞ മൺപാത ഈ പ്രദേശത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. കൈനഗരിയിൽ നിന്നാരംഭിക്കുന്ന തേയിലത്തോട്ടം മൂന്നാർ വരെ പരന്നു കിടക്കുന്നതാണ്. ഇടയ്ക്കിടെ കൈനഗരിക്കുമേൽ കോടമഞ്ഞ് വന്ന് മൂടി കാഴ്ചകൾ മറയും. കോട നീങ്ങുന്നതോടെ പതിയെ പതിയെ കൈനഗരിയുടെ ഹരിതകാന്തി തെളിഞ്ഞു വരും. പച്ചപ്പിന്റെ വന്യതയാണ് കൈനഗരിയുടെ പ്രധാന ആകർഷണം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് കൈനഗരി. മൂന്നാറിന് സമാനമായ അന്തരീക്ഷം. വലിയ തിരക്കില്ലാത്തതിനാൽ സഞ്ചാരികൾക്ക് എത്ര സമയം വേണമെങ്കിലും സ്വസ്ഥമായിരുന്നിവിടെ കൈനഗരിയുടെ കാഴ്ചകൾ കാണാം. മാങ്കുളത്തെ മനോഹരമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഭൂപ്രദേശം കൂടിയാണ് കൈനഗരി. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.